നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റീവൻ ജോവേറ്റിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന നാടകം അവിടെ തീരുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ ഒരാഴ്ചയിലധികം കാലമായിട്ട് നമ്മളിതിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ക്രെഡിബിളായിട്ടുള്ള ഒരു സോഴ്സിലും ഇങ്ങനെ വാർത്തയൊന്നും ഉണ്ടായിരുന്നില്ല. ചില യൂറോപ്പിൽ നിന്നുള്ള റാൻഡം പേജുകളിൽ ഈ വാർത്ത കൊടുത്തിരുന്നു. പക്ഷെ അത് കൊടുക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ആ വാർത്ത വിശദീകരിക്കുമ്പോൾ അതിനുള്ളിൽ ഇപ്പോഴും അവർക്കൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഇവാൻ വുക്കുമനോവിച്ചാണെന്ന്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ആധികാരികമായ റിപ്പോർട്ടായിരുന്നു എന്ന് നിങ്ങൾ അങ്ങ് ഊഹിച്ചാൽ മതി. ഇപ്പോൾ ഏതായാലും ജോവേറ്റിച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റൂമറുകളിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മാർക്കസ് മർഹുലാവോ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റാണ് അദ്ദേഹം, സ്പോർട്സ് എഡിറ്ററാണ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററാണ് അദ്ദേഹം. ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വീറ്റിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, സ്റ്റീവൻ ജോവേറ്റിച്ച് ഈസ് നോട്ട് ഹെഡഡ് ടു കേരള ബ്ലാസ്റ്റേഴ്സ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല. മാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നെവർ റിയലി എ റിയലിസ്റ്റിക് ചാൻസ്, ഒരിക്കലും അതൊരു റിയലിസ്റ്റിക് സാധ്യതയായിരുന്നില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രചരിച്ച റൂമറുകളിലൊന്നും ഒരു കാര്യവുമില്ല, ഒരിക്കലും ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധ്യത പോലും സ്റ്റീവൻ ജോവേറ്റിച്ചിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ചില റാൻഡം പേജുകൾ യൂറോപ്പിൽ നടക്കമുള്ള പേജുകൾ പ്രചരിപ്പിച്ചു എന്നതിൽ കൂടുതൽ അതിനൊരു പ്രാധാന്യവുമില്ല എന്നർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കസ് മർഹുലാവ് പറയുന്നുണ്ടല്ലോ, വരുന്ന ദിവസത്തോടുകൂടിയൊക്കെ ഒരു വിദേശ സൈനികൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന്. അത് ഈ താരത്തെക്കുറിച്ചായിരുന്നുവോ എന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ഈ സീ ദി പ്ലെയർ അബൌട്ട് ഹൂം യു വെർ സെയിങ് യെസ്റ്റർഡേ ആൻഡ് ആസ്ക്ഡ് ഗബി എഫ് സി ഫാൻസ് ടു വെയിറ്റ് ഫോർ 48 hours എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ജോവേറ്റിച്ചിനെ കുറിച്ചല്ല അദ്ദേഹം ഈ 48 hours വെയിറ്റ് ചെയ്യണമെന്നും ഇന്നിപ്പോൾ നാളെ രാത്രി നമുക്കറിയാമെന്നും പറഞ്ഞു വന്നും ജോവേറ്റിച്ചിനെ കുറിച്ചല്ല. ജോവേറ്റിച്ച് ഒരിക്കലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള ഒരു റിയലിസ്റ്റിക് സാധ്യതയുണ്ടായിരുന്നില്ല എന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാവുകയാണ്. ചുരുക്കത്തിൽ ആ നാടകം അവിടെ അവസാനിക്കുന്നു. ജോവേറ്റിച്ചൊന്നും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്.